السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على رسول الله وعلى آله وأصحابه وأتباعه الفائزين برضا الله. ما بعد، സ്നേഹം ഉള്ള സുഹൃത്തുക്കളെ, പള്ളിയുടെ പരിശുദ്ധിയും മഹത്വവും സംബന്ധമായിട്ടാണ് തുടർന്നു വന്നത്. പള്ളിയിൽ നജസ് കയറ്റാൻ പാടില്ല, അഥവാ അബദ്ധത്തിലെങ്ങാനും പള്ളിയിൽ നജസ് ദൃഷ്ടിയിൽപ്പെട്ടാൽ വേറെ ഉദ്യോഗസ്ഥന്മാരെ അത് നീക്കാൻ വേണ്ടി നിയോഗിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ പോലും ഓരോ വ്യക്തിയും വ്യക്തിപരമായിട്ട് തന്നെ അത് നീക്കൽ ഫർള് ഐനാണ് എന്ന് നമ്മൾ വിശദീകരിച്ചു. അതിനുവേണ്ടി വേറെ ആളെ കാത്തിരിക്കലും മറ്റുമൊക്കെ, ഉദ്യോഗസ്ഥനുണ്ടെങ്കിൽ തന്നെ അദ്ദേഹത്തെ ആശ്രയിക്കാൻ വേണ്ടി കാത്തിരിക്കുക എന്നുള്ള പിന്തിക്കൽ, നീക്കലിനെ പിന്തിക്കൽ തെറ്റാണ്, ഹറാമാണ് എന്ന് പറഞ്ഞു. എന്നതുപോലെ തന്നെ പള്ളിയിലെ നജസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യാനും പാടില്ല. മഹാനായ മഖ്ദൂം തങ്ങൾ തന്റെ ഫതഹുൽ മുഈനിൽ ഉദ്ധരിക്കുന്നത് കാണാം. വയഹറുമു ബൗലും ഫീഹി, അതുപോലെ പള്ളിയിൽ മൂത്രിക്കലും ഹറാമാണ്. പള്ളിയിൽ വെച്ച് മൂത്രിക്കുക, പള്ളിയിൽ ബാത്റൂം ഉണ്ടാക്കുക എന്നത് ശരിയല്ല. പള്ളിയിൽ മൂത്രിക്കാൻ വേണ്ടി പ്രത്യേകമായൊരു പാത്രം തയ്യാറാക്കി വെച്ചാൽ അതുപോലും മാപ്പർഹിക്കുന്നില്ല എന്നാണ് ഈ വാക്യം വിശദീകരിച്ചുകൊണ്ട് ഇആനത്തു ത്വാലിബീൻ വിശദീകരിക്കുന്നത്. വയഹറുമു ബൗലും ഫീഹി ഐ ഫിൽ മസ്ജിദി വലൌ ഫീ നഹവി ത്വസ്തിൻ, അത് തളിക പോലെയുള്ള, പാത്രം പോലെയുള്ള, വക്കറ്റ് പോലെയുള്ള എന്തെങ്കിലും ഒരു പാത്രത്തിലാണെങ്കിൽ പോലും അത് പാടില്ല. എന്താ ന്യായം? ലിമാ ഫീ ദാലിക്ക, അതിലുണ്ട് മിനൽ ഇസ്ദിറാഇബിൽ മസ്ജിദി, പള്ളിയെ അവഹേളിക്കലുണ്ട്, പള്ളിയെ തരംതാഴ്ത്തലുണ്ട് എന്നതും, അതുപോലെ അന്നഹു റുബ്ബമാ യക്അഉ മിന്നു ശൈഉം ഫീഹി, വല്ലപ്പോഴും മൂത്രത്തിന്റെ തുള്ളികൾ തെറിച്ച് പള്ളിയിൽ സ്പർശിക്കാൻ, പള്ളിയിലേക്ക് വീഴാൻ സാധ്യതയുമുണ്ട്, അതുകൊണ്ട് അത് ഹറാമാണ് എന്ന് പറഞ്ഞു. എന്നാൽ അവിടെ പള്ളിയിൽ വെച്ച് മൂത്രിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. എന്നാൽ മറ്റൊരു സ്ഥലത്ത് പള്ളിയിൽ വെച്ച് നജസുകൊണ്ടുള്ള ചില പരിപാടികൾക്ക് അത്രമാത്രം കർശനമായ നിയമമില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അഥവാ പള്ളിയിൽ വെച്ചുകൊണ്ട് രോഗത്തിന്റെ ചികിത്സ എന്ന അർത്ഥത്തിൽ കൊത്തിവെക്കുക, കൊമ്പുവെക്കുക എന്ന രണ്ട് ശൈലി പഴയകാലത്ത് തന്നെ ഉള്ള ചികിത്സാരീതികളായി തുടർന്നു വരുന്നുണ്ട്. എന്നാൽ അതിന് ഇത്രമാത്രം നിഷിദ്ധമായ സ്വഭാവമില്ല എന്നാണ് തുടർന്ന് ഫതഹുൽ മുഈനിലും അതുപോലെ അതിന്റെ വിശദീകരണത്തിലും നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിനെ സംബന്ധിച്ചുള്ള വിധി പറയുന്നത് വയുക്രഹു ഫസ്ദുൻ വഹിജാമത്തുൻ ഫീഹി, പള്ളിയിൽ വെച്ച് കൊത്തിവെക്കലും അതുപോലെ കൊമ്പുവെക്കലും കറാഹത്താണ്. കറാഹത്താണ് എന്ന് പറഞ്ഞാൽ അത് സാധാരണ പള്ളിയിൽ രക്തമാകുന്ന രീതിയിലാകൽ ഹറാമ് തന്നെയാണ്. അതേസമയം പള്ളിയിലൊരു പാത്രം വെച്ചിട്ടാണെങ്കിൽ അത് കറാഹത്തേ ഉള്ളൂ. അതേസമയം പള്ളിയിൽ മൂത്രിക്കുക എന്നുള്ളത് പാത്രം വെച്ചിട്ടാണെങ്കിൽ പോലും മാപ്പർഹിക്കുന്നില്ല, ഹറാമ് തന്നെയാണ് എന്നാണ് ഇത് സംബന്ധമായിട്ടുള്ള നിയമം. അപ്പൊ ഇവിടെ രണ്ടും തമ്മിലുള്ള വ്യത്യാസത്തിന്റെ മാനദണ്ഡം എന്ത്? അപ്പോ പള്ളിയിൽ പുരളാൻ സാധ്യതയില്ലാത്ത സമയത്തെ ഈ കൊമ്പുവെക്കലും കൊത്തിവെക്കലൊക്കെ പള്ളിയിൽ വെച്ച് പറ്റുള്ളൂ, പാത്രത്തിലേക്ക് രക്തം ഉറ്റിക്കുന്ന രീതിയിൽ. അത് പള്ളിയിൽ രക്തം പുരളുമെന്നതിനെ തൊട്ട് നിർഭയത്വമുണ്ടെങ്കിലാണ് അവിടെ കറാഹത്താണ് എന്ന് പറഞ്ഞത്. അല്ലെങ്കിൽ അത് തന്നെ ഹറാമാകും. പള്ളിയിൽ കൊമ്പുവെക്കുകയോ കൊത്തിവെക്കുകയോ ചെയ്യുന്ന സമയത്ത് രക്തം തൂറ്റുകയോ തെറിക്കുകയോ ഒക്കെ ചെയ്യുന്നുണ്ട് എങ്കിൽ പള്ളിയിൽ വെച്ച് അവ രണ്ടും ചെയ്യൽ ഹറാമ് തന്നെയാണ്. അതേസമയം ആ ആശങ്കകളൊന്നും ഇല്ലാത്തപ്പോഴാണ് കറാഹത്ത് എന്ന് പറഞ്ഞത്. എന്നാൽ ഇവിടെ രണ്ടും രണ്ട് പണി, രണ്ടു തരത്തിലുള്ള ജോലിയാണെങ്കിലും നജസ്സുകൊണ്ടുള്ള പണിയാണ്. പള്ളിയിൽ വെച്ച് പാത്രം വെച്ച് പോലും മൂത്രിക്കൽ ഹറാമാണ് എന്ന് പറഞ്ഞു. പാത്രം വെച്ചുകൊണ്ട് രക്തം ഉറ്റിക്കാം, കൊമ്പും കൊത്തിവെക്കലൊക്കെ നടത്തുമ്പോൾ. ഇവ തമ്മിലുള്ള വ്യത്യാസം മഹാനായ ഇആനത്തിന്റെ മുസന്നിഫ് വിശദീകരിക്കുന്നത് വൽ ഫർഖു ബൈനൽ ബൌലി,
മൂത്രിക്കുന്നതിന് മൂത്രത്തിന്റെ ഇടയിലുള്ള വ്യത്യാസം ഹൈസു ഹറുമ ഫിൽ മസ്ജിദി ഒലു ഫീനായിൻ പാത്രത്തിൽ വെച്ചാണെങ്കിലും പള്ളിയിൽ വെച്ച് മൂത്രിക്കൽ ഹറാമാണല്ലോ അപ്പോൾ അതിന്റെ ഇടയിലുള്ള വ്യത്യാസം ബൈനൽ ഫസ്ദി വൽ ഹിജാമത്തി ഹൈസു കരിഹ ഹൈസു കുരിഹ അവ രണ്ടും ഹറ കറാഹത്താണ് കൊത്തിവെക്കലും കുമ്പുവെക്കലും പള്ളിയിൽ പുരളാത്ത രീതിയിൽ അപ്പൊ രണ്ടും നജസ് കൊണ്ടുള്ള പരിപാടിയാണല്ലോ മൂത്രിക്കലും അതുപോലെ തന്നെ കൊത്തിവെക്കലും ഒന്ന് നജസ്സായ മൂത്രം മറ്റൊന്ന് നജസ്സായ രക്തം ആ രണ്ടാണ് അതിന്റെ ഉൽപ്പന്നമായി വരുന്നത് അപ്പൊ ഇവ തമ്മിലും വ്യത്യാസം പറയാനും കാരണം എന്താ അന്നദ്ദിമാ ആ കാരണം രക്തം എന്ന് പറഞ്ഞത് അഹഫു മിനൽ ബൌലി നജസിന്റെ വിഷയത്തിൽ മൂത്രത്തിനേക്കാളും ലാഘവമായതാണ് ലഘുവായതാണ് എന്താ കാരണം ബി ദലീലിൽ അഫ്വി അൻഹ രക്തത്തിനക്ക് മാഫുണ്ട് ഫി മഹല്ലിഹ രക്തം പൊടിഞ്ഞ ആ മഹല്ലിൽ ആ സ്ഥലത്ത് രക്തം കുറച്ചുണ്ട് വൈൻ കസുറത്ത് അധികമായ രക്തം ഒരു പൊടിഞ്ഞ സ്ഥലത്തുണ്ട് എങ്കിൽ തന്നെയും അതിന് മാഫുണ്ട് ഇദാലം തക്കും ബിഫേലിഹി അവന്റെ സ്വന്തം പ്രവൃത്തി കൊണ്ടല്ലാതെ രക്തം പൊടിഞ്ഞ ഒരാളുടെ ശരീരത്തിൽ അത് വളരെ കൂടുതലുണ്ട് എങ്കിൽ തന്നെയും അവിടെ അതിന് അഫുണ്ട് അതേസമയം മൂത്രത്തിന്റെ ഒരു പാറൽ ഒരു തുള്ളി ശരീരത്തിൽ എത്തിയിട്ടുണ്ടെങ്കിൽ പോലും അതിന് നിസ്കാരാദി കാര്യങ്ങൾക്കൊന്നും ഒരു മാഫില്ല അപ്പൊ കുറഞ്ഞ ഒരു സ്വന്തം രക്തം സ്വന്തം പ്രവൃത്തിയല്ലാതെ ഒരു മുറിയിൽ നിന്ന് ഒലിക്കുകയോ അല്ലെങ്കിൽ സ്വന്തം പ്രവൃത്തിയല്ലാത്ത രീതിയിൽ കുറച്ചധികം രക്തം ആ മഹലിൽ തന്നെ അവശേഷിക്കുകയോ ചെയ്യുന്നുണ്ട് എന്നതുകൊണ്ട് നിസ്കാരത്തിനെയോ വിഭാഗത്തിനൊന്നും ബാധിക്കില്ല അതേസമയം ഒരാളുടെ ശരീരത്തിൽ ഒരു തുള്ളി ഒരു പാറൽ മൂത്രം വീണാൽ അതിന് യാതൊരു വിട്ടുവീഴ്ചയുമില്ല ഇതാണ് തമ്മിലുള്ളതായ വ്യത്യാസം എന്ന് ഇആനത്ത് ഒന്നാം വാള്യം 225 പേജിൽ അതിനെക്കുറിച്ച് വിശദീകരിക്കുന്നത് കാണാം ഇനി പള്ളിയിലപ്പോ ഇത്തരം പരിപാടികളൊക്കെ പ്രശ്നമാണ് എന്നാൽ പള്ളിയിലൂടെ ചിലപ്പോൾ ചെരുപ്പ് വഹിച്ചു കൊണ്ടുപോകുന്ന ശൈലിയുണ്ട് പള്ളിയിൽ ചെരുപ്പ് സൂക്ഷിക്കാൻ വേണ്ടി കൊണ്ടുപോകുക അല്ലെങ്കിൽ പള്ളിയിലൂടെ അത് കൊണ്ടുപോവുക ഈ പരിപാടിയൊക്കെ ചെയ്യല് പള്ളിയിൽ അതുകൊണ്ട് നജസ് പുരളുമെന്ന് ബോധ്യമുണ്ട് എങ്കിൽ ആ പള്ളിയിലേക്ക് ചെരുപ്പ് കൊണ്ടുപോകലും ഹറാമാണ് ചെരുപ്പുമ്മൽ നജസ്സുണ്ട് എന്നാൽ ആ നജസ് പള്ളിയിലേക്ക് പ്രവേശിപ്പിക്കലും അത് പള്ളി പുരളും എന്ന നിർഭയത്വം പുരളില്ല എന്ന പേടി ഇല്ലാത്ത സമയത്ത് പ്രശ്നമില്ല പേടിയുണ്ട് പുരളുമെന്ന് പള്ളിയിലൊക്കെ നജസാകുമെന്ന് ഭയപ്പെടുന്നുണ്ട് ആ സമയത്ത് ചെരുപ്പ് പ്രവേശിപ്പിക്കലും ഹറാമ് തന്നെയാണ് ഫത്ഹുൽ മുഈൻ അത് സംബന്ധമായി പറയാം പറയുന്നു ഇദ്ഖാലു നഅലിൻ മുതനജ്ജിസത്തിൻ നജസായ ചെരുപ്പ് പ്രവേശിപ്പിക്കലും ഹറാമാണ് ഐ വയഹ്റുമു ഇദ്ഖാലു നഅലിൻ മുതനജ്ജിസത്തിൻ ഫിൽ മസ്ജിദി പള്ളിയിൽ നജസ് പുരണ്ട ചെരുപ്പ് പ്രവേശിപ്പിക്കലും ഹറാമാണ് ഏത് തരത്തിൽ ലം യഅ്മനി തൽവീസ പുരളുമെന്ന് നിർഭയത്വമില്ലാതാകുമ്പോൾ ഇനി പുരളും എന്ന ഉറപ്പുണ്ടാവുമ്പോഴാണ് ഇപ്പോൾ ഇവിടെ പ്രശ്നമുള്ളത് ഇനി പുരളില്ല നജസ്സാണ് ചെരുപ്പ് എങ്കിലും അത് പള്ളിയിലാകാതെ എങ്ങനെയൊക്കെ സൂക്ഷിക്കുന്നുണ്ട് ഓറയിലിട്ടിട്ടോ മറ്റോ പള്ളിയിലാകുന്നില്ല എന്നാൽ അവിടെ ഫൈ നമിന തൽവീസുഹ അൽ മസ്ജിദ് പള്ളിയിൽ പുരളിനെ തൊട്ട് പേടി തീർന്നാൽ ലം യഹ്റും ഇദ്ഖാലുഹോ ആ നജസായ ചെരുപ്പ് പള്ളിയിൽ പ്രവേശിപ്പിക്കൽ ഹറാമില്ല എന്നും ആനത്ത് 225 പേജിൽ ഒന്നാം വാള്യം ഉദ്ധരിക്കുന്നതായി കാണാൻ കഴിയും പള്ളിയിൽ മറ്റ് ജീവികളൊക്കെ കാണുന്ന സമയത്ത് അവിടെ വെച്ചാണ് മൂട്ടയെ കൊല്ല അതുപോലെ തന്നെ പേനിനെ കൊല്ല ഈ പരിപാടികളൊന്നും പാടില്ല റംയു നഹ്വു കംലത്തിൻ ഫീഹി പള്ളിയിൽ മൂട്ട പോലുള്ളതിനെ എറിയ ഇടുക അതും ഹറാമാണ് മൂട്ട പോലുള്ള ഏത് ജീവികളാണ് ബർഗൂസ് പോലെ ബക്ക് പോലെ ബഴൂത് പോലെ ഈച്ച അങ്ങനെയുള്ള സാധനത്തിനൊക്കെ പള്ളിയിലിടുക എപ്പനത്ത് മൈത്തത്തൻ അത് ശവമാണെങ്കിൽ ശവമുള്ള അവസ്ഥയിലുള്ള ഈച്ച പേന് തുടങ്ങിയവക്കെ പള്ളിയിൽ നിക്ഷേപിക്കുക പള്ളിയിലിടുക എന്നുള്ളത് ഹറാമാണ് ലി നജാസത്തിഹായി നൈദിൻ ശവമായാൽ അത് നജസാണല്ലോ അത്തരം സാധനങ്ങളുടെയൊക്കെ ശവം നജസായി ഹുക്കും വരുന്നതുകൊണ്ട് നജസ് പള്ളിയിൽ ഇടുക എന്ന വിധിയുടെ പരിധിയിൽ അതൊക്കെ വരുന്നതുകൊണ്ട് അതൊക്കെ നിഷിദ്ധം തന്നെയാണ് അതുപോലെ തന്നെ ഖത്ലുഹാഫി അർലിഹി പള്ളിയുടെ ഭൂമിയിൽ വെച്ചിട്ട് ഇത്തരം ജീവികളെ കൊല്ലാനും പാടില്ല ഫാനിനെ കൊല്ലാൻ പാടില്ല അതുപോലെ ഈച്ചയെ കൊല്ലാൻ പാടില്ല പള്ളിന്റെ ഭൂമിയിൽ വെച്ചിട്ട്
അതേസമയം പള്ളിയിലെ ഭൂമിയിലാകാതെ അവനെ ഒരു ക്ലീനക്സ് ലെറ്റ് വിഴിഞ്ഞുങ്ങാണ്ട് പുറത്ത് കിട്ടാൽ അതിന് കുഴപ്പമൊന്നുമില്ല. കാരണം എന്താ, ഈ പള്ളിയിൽ വെച്ചുകൊണ്ട് ഇങ്ങനെയൊക്കെ കൊല്ലുമ്പോൾ അതിലൊക്കെ പള്ളിയെ അഴുക്കാക്കുക എന്നൊരു ധാരണ അതിന്റെ ഉള്ളിൽ ഒതുങ്ങി നിൽക്കുന്നുണ്ട്. ഇനി അങ്ങനെ അത്തരം ജീവികളെ കൊല്ലുന്നതുകൊണ്ട് രക്തം കുറവാണ്, കുറഞ്ഞ രക്തമേ വരുന്നുള്ളൂ അതിന്, എന്നാൽ തന്നെയും പാടില്ല. എന്നാലപ്പോ അവരെ ഈ ഇത്തരം ജീവികൾ സ്വന്തം ശരീരത്തിലുള്ള പേന് അതുപോലെ തന്നെ മൂട്ട അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ശവമായ രീതിയിൽ പള്ളിയിലിടാൻ പാടില്ല. എന്നാൽ അവകൾ പള്ളിയിൽ ജീവനോടുകൂടെ ഇടുന്നത് സംബന്ധമായിട്ടുള്ള ചർച്ചയിൽ ചർച്ച പണ്ഡിതന്മാർക്കിടയിൽ അതിനെക്കുറിച്ച് പല അഭിപ്രായങ്ങളുണ്ട് എങ്കിലും ഫതാവൽ മുസന്നിഫി ഹില്ലുഹു തുഹ്ഫയുടെ ഇബാറത്ത് ഉദ്ധരിച്ചുകൊണ്ട് പറയാണ് വഅമ്മാ ഇൽഖാഉഹ ഔ ദഫ്നുഹ ഫീ ഹയ്യത്തൻ ആ പള്ളിയിൽ ജീവനുള്ളതായ മൂട്ട അതുപോലെ പേന പോലുള്ളതിനൊക്കെ ഇടൽ നിക്ഷേപിക്കൽ ഫലാഹിർ ഫതാവൽ മുസന്നിഫി ഹില്ലുഹു അത് അനുവദനീയമാണ് എന്നാണ് മുസന്നിഫിന്റെ ഫത്വയുടെ ലാഹിർ. അതിന് തെളിവായിട്ട് ഉദ്ധരിക്കുന്നത് ഹദീസുകളും ഉദ്ധരിച്ചിട്ടുണ്ട്. അപ്പൊ ജീവനുള്ള സാധനം ആയ ഇത്തരം ജീവികളെ പള്ളിയിൽ ഇടുന്നത് ആശാസ്യമല്ല, ഭൂഷണമല്ല, എങ്കിലും അത് ഹറാമൊന്നുമില്ല എന്നാണ് ഇത് സംബന്ധമായി ഫതഹുൽ മുഈനും അതിന്റെ വ്യാഖ്യാനമായ യാനത്തു ത്വാലിബീനും സംയുക്തമായിട്ട് വിശദീകരിക്കപ്പെട്ടതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ അതൊക്കെ ഇടുന്നത് കാരണമായിക്കൊണ്ട് പള്ളിയിൽ ഏതെങ്കിലും രീതിയിൽ നജസാവുക എന്ന ഒരു ശൈലി അതുകൊണ്ടൊക്കെ ഉണ്ടെങ്കിൽ അതൊന്നും തന്നെ അനുവദിക്കപ്പെടുകയുമില്ല എന്നുമുണ്ട്. എന്നാൽ ഈ ജീവനുള്ള സാധനങ്ങളെ തന്നെ മൂട്ട പോലുള്ളതിനൊക്കെ ഇടലും ഹറാമാണ് എന്നൊരു പക്ഷം കൂടെ അവിടെ അവശേഷിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് പരമാവധി പള്ളിയിൽ ജീവനുള്ളതാണെങ്കിലും ഇല്ലാത്തതാണെങ്കിലും പള്ളിയിൽ മൂട്ട പോലുള്ള സാധനങ്ങളെ ഒന്നും ഇടാതിരിക്കാനാണ് ശ്രദ്ധിക്കേണ്ടത് എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.